ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ മാം സീരീസിൽ നിന്ന് ഫെബിയാണ്. ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്കൗട്ടിൻ്റെ ടൈമാണ്. അപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് വീണ്ടും വർക്കൗട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതൊരു ലൈവ് സെഷനാണ് കേട്ടോ. അപ്പം വീണ്ടും ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇൻഷാല്ലാ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയതാണെങ്കിൽ നല്ല റിസൾട്ട്സ് എന്തായാലും ഉണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ബർഗർ പാറ്റീസ് വെച്ചിട്ടുള്ള ഒരു ബർഗർ റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബർഗറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സോസാണ്. അപ്പോൾ ആ ഒരു സോസാണ് ഞാൻ ഇതിവിടെ കാണിക്കാൻ പോകുന്നത്. മഷ്റൂം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് ബട്ടൺ മഷ്റൂം തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബർഗർ പാറ്റീസ് പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം അതും ഇതിൻ്റെ സൈഡായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ബട്ടൺ മഷ്റൂം സ്ലൈസ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ നമുക്ക് ബർഗറിലേക്ക് കുറച്ച് തക്കാളി സ്ലൈസ് ചെയ്തത് വേണം. അതുപോലെ ഒണിയനും, ഒണിയൻ സാലഡ് ഒണിയൻ കിട്ടുകയാണെങ്കിൽ അത് മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഒണിയൻ മതി. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മഷ്റൂം സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിലേക്കൊരു സോസ് പാന് വെച്ചിട്ടുണ്ട്. ഞാൻ 10 ബർഗർ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് പാറ്റീസ് അതിനകത്തേക്ക് വെക്കാൻ പോകുന്നത്. അതുപോലെ ചീസ് സ്ലൈസസും നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടി എടുത്ത് വെക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബട്ടറാണ്. നമ്മുടെ ബർഗർ പാറ്റീസ് ഫ്രൈ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ബട്ടറിലാണ്. അതുപോലെ തന്നെ മഷ്റൂം സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ബട്ടർ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വെച്ച പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ക്രഷ്ഡ് ഗാർലിക്കാണ്. ഗാർലിക്ക് ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്യാം. ഗാർലിക്ക് സോട്ടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പം അതിനുശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ബേസിൽ ലീവ്സും ഒറിഗാനോവും ഇട്ടെടുക്കുകയാണ്. അടുത്തത് കുറച്ച് പെപ്പർ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഫൈനലി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുക്കാം.
ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ബോയിലാവുമ്പോൾ തന്നെ ഇത് ഒന്ന് തിക്കായി വരും. അപ്പം നമുക്ക് ഒരു തിക്ക് ഗ്രേവിയാണ് കിട്ടേണ്ടത്. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അടുത്തത് നമുക്ക് ബർഗർ പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കാസ്റ്റ് അയൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ബട്ടറിൽ നമുക്ക് ഈ പാറ്റീസ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോഴേക്കും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയറിലിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാറ്റീസ് റെഡി ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ചീസ് സ്ലൈസും ഓരോ പാറ്റീസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചീസ് സ്ലൈസ് ഒന്ന് മെൽട്ടായിക്കോളും, അതായത് ചെറിയ രീതിയിലൊന്ന് മെൽട്ടായിക്കോളും. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാറ്റീസിൻ്റെ ആ ഒരു ചൂടിൽ അതൊന്ന് മെൽട്ടായി വന്നോളും. നമുക്ക് ബർഗർ ബണ്ണിലേക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ബർഗർ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ബർഗർ ബൺ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിന് തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മഷ്റൂം സോസ് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബണ്ണിലേക്ക് തന്നെ രണ്ട് തവണയായിട്ട് മഷ്റൂം സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലെയറ് മഷ്റൂം സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പിന്നെ ബർഗർ പാറ്റീസ് വിത്ത് ചീസ് വെച്ച് കൊടുക്കാം. ശേഷം ടൊമാറ്റോ ആൻഡ് ഓണിയൻ സ്ലൈസസ്. അടുത്ത ലെയർ വീണ്ടും നമുക്ക് മഷ്റൂം സോസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബണ്ണിൻ്റെ ഓപ്പോസിറ്റ് മറ്റേ സൈഡ്. അപ്പം ആ രീതിയിൽ അസംബിൾ ചെയ്താണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കാരണം ഈ മഷ്റൂം സോസ് കൂടുതലുണ്ടാകുമ്പം അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നമുക്ക് മക്ഡോണൽസിലും അല്ലെങ്കിൽ ഹാർദീസിലൊക്കെ മഷ്റൂം വെച്ചിട്ടുള്ള ബർഗേഴ്സ് കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ അത് കഴിക്കുന്നൊരു ഫീലാണ്. അപ്പം ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ ഈസിയാണ്. അപ്പം ഈ ഒരു മഷ്റൂം സോസ് ഉണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ സോസസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കെച്ചപ്പ് മാത്രം മതി. ഞാനിതിൽ ഒരു ലെയർ മഷ്റൂം സോസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് രണ്ട് ലെയർ ഇട്ട് കൊടുക്കുക. ഏറ്റവും അടിയിലായിട്ടും മുകളിലായിട്ടും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. മഷ്റൂം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീണ്ടും ഞാൻ ആ സെയിം പാനിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചൂടാക്കുകയാണ്. ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.